പലവിധ കാരണങ്ങളാലും സിനിമയിലെ അഭിനേതാക്കൾക്ക് മറ്റുള്ളവർ ശബ്ദം നൽകാറുണ്ട്. നമ്മുടെ മലയാള സിനിമകളിൽ ചിലപ്പോൾ ശബ്ദം മോശമായതുകൊണ്ടോ അതല്ലെങ്കിൽ മലയാളം ശരിക്കും സംസാരിക്കാൻ അറിയില്ലാത്തതുകൊണ്ടോ ഒക്കെ ഇങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് ഡബ് ചെയ്യിക്കാറുണ്ട്. സാധാരണ പ്രൊഫഷണൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളാണ് ഇത്തരം അവസരങ്ങളിൽ താരങ്ങൾക്ക് ഡബ് ചെയ്യുക. എന്നാൽ സിനിമാ താരങ്ങൾ തന്നെ മറ്റു താരങ്ങൾക്ക് ഡബ് ചെയ്ത ചില സിനിമകളുണ്ട് മലയാളത്തിൽ. അത്തരത്തിൽ മറ്റു താരങ്ങൾക്ക് വേണ്ടി ശബ്ദം കൊടുത്ത നമുക്കറിയുന്ന ചില താരങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം, മൂവി റിവ്യൂ, സജഷൻസ്, മൂവി ന്യൂസൊക്കെ വേണമെന്ന് ഒത്തിരി പേർ കമൻറ്റിലൂടെയും മെസ്സേജിലൂടെയും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അവർക്കായി ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഫിലിമി ടോക്സ് 2.0. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുക്കാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വെൽക്കം ടു ഫിലിമി ടോക്സ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അനിയത്തിപ്രാവ്, കുഞ്ചാക്കോ ബോബൻ എന്ന നടൻ്റെ ഉദയം 1997 ഫാസിൽ സംവിധാനം ചെയ്ത അനിയത്തിപ്രാവ് എന്ന സിനിമയിലൂടെ ആയിരുന്നു ചാക്കോച്ചൻ്റെ ആദ്യ ചിത്രം. കേരളത്തിൽ ബ്ലോക്ക് ബസ്റ്ററായി ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച ചിത്രം. എന്നാൽ ഈ ചിത്രത്തിൽ നമ്മൾ കേൾക്കുന്നത് കുഞ്ചാക്കോ ബോബൻ്റെ ശബ്ദമല്ല. അത് മറ്റൊരാളുടെ ശബ്ദമാണ്. പ്രശസ്ത നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ കൃഷ്ണചന്ദ്രനാണ് ഈ സിനിമയിൽ ചാക്കോച്ചന് ശബ്ദം നൽകിയത്. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. അതെ, രതിനിർവേദത്തിലെ നമ്മുടെ സ്വന്തം പപ്പു. അദ്ദേഹമാണ് അനിയത്തിപ്രാവിൽ കുഞ്ചാക്കോ ബോബന് ശബ്ദം നൽകിയത്. പുള്ളി ആ സമയത്ത് വിനീതിനും അർഹ്മാനും ഒക്കെ സ്ഥിരം ശബ്ദമായിരുന്നു. കാബൂളിവാല ഉൾപ്പെടെയുള്ള പല ചിത്രങ്ങളിലും വിനീതിന് ശബ്ദം നൽകിയത് കൃഷ്ണചന്ദ്രനായിരുന്നു. ഇതെന്റെ ബാബയുടേതാ, ഇതെനിക്ക് തന്നതും ഈ പാട്ടെന്നെ പഠിപ്പിച്ചതും ഒക്കെ എന്റെ ബാബയാ. പോയി കഴിഞ്ഞിട്ടെങ്കിലും ഡോക്ടറെ ഒന്ന് വായിച്ചു നോക്കണം. മിസ്റ്റർ എക്സ് കോട്ടയം. വൈശാലി എന്ന സിനിമയിൽ നായകൻ ഋഷിശൃംഗന് ശബ്ദം നൽകിയതും ഇതേ കൃഷ്ണചന്ദ്രൻ തന്നെ ആയിരുന്നു. അനിയത്തിപ്രാവിൽ കുഞ്ചാക്കോ ബോബന് ശബ്ദം നൽകാൻ ഒത്തിരി പേരെ ഫാസിൽ പരീക്ഷിച്ചിരുന്നു. ഒടുവിൽ പടം റിലീസിന് ഒരാഴ്ച മുൻപ് മാത്രമാണ് കൃഷ്ണചന്ദ്രനെ ഫിക്സ് ചെയ്യുന്നത്. മുൻപ് ഫാസിലിന്റെ എന്നെന്നും കണ്ണേട്ടന്റെ എന്ന സിനിമയിൽ പുതുമുഖ നായകൻ സംഗീതിനും കൃഷ്ണചന്ദ്രൻ തന്നെയായിരുന്നു ശബ്ദം നൽകിയത്. പേടിക്കണ്ട, ഒരു രാത്രി മുഴുവൻ ഞാനൊന്ന് തൊടുകയില്ല. എന്തായാലും അനിയത്തിപ്രാവിൽ പുള്ളി ഗംഭീരമായി ഡബ് ചെയ്യുകയും അതിന് ആ വർഷത്തെ മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. നമ്മൾ എന്താ ഇങ്ങനെ, ഈ കല്യാണത്തിന് ഇഷ്ടമല്ലേ എനിക്ക്. നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും മാത്രമല്ല നല്ലൊരു ഗായകൻ കൂടിയാണ് കൃഷ്ണചന്ദ്രൻ. ഇണ എന്ന സിനിമയിലെ എവർഗ്രീൻ ഹിറ്റായ വെള്ളിച്ചില്ലും വിതറി എന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് ഇതേ കൃഷ്ണചന്ദ്രൻ തന്നെയാണ്. ഒത്തിരി സിനിമകളിലൂടെ നമുക്ക് സുപരിചിതയായ വനിത കൃഷ്ണചന്ദ്രന്റെ ഭാര്യയാണ്. കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക്. ഇന്നും ടി വിയിൽ വന്നാൽ നമ്മൾ പൊട്ടിച്ചിരിച്ച് കാണുന്ന ഒരു സിനിമയാണ് ജയസൂര്യയുടെ കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക്. ഈ പറക്കും തളിക, മൂക്കില്ല രാജ്യത്തുൾപ്പെടെ നിരവധി കോമഡി സിനിമകൾ നമുക്ക് സമ്മാനിച്ച സംവിധായകൻ താഹയായിരുന്നു ഈ ചിത്രവും സംവിധാനം ചെയ്തത്. എപ്പോൾ ഈ സിനിമ കണ്ടാലും എല്ലാവർക്കും തോന്നുന്നൊരു സംശയമാണ്, ഈ ജയസൂര്യയുടെ ശബ്ദം എന്താ ഇതിലിങ്ങനെയെന്ന്. സംഭവം, ജയസൂര്യ അല്ല ഈ ചിത്രത്തിൽ ഡബ് ചെയ്തിരിക്കുന്നത്. മുൻപ് പറഞ്ഞ അതേ കൃഷ്ണചന്ദ്രൻ തന്നെയാണ് ഈ സിനിമയിൽ ജയസൂര്യയ്ക്കും ഡബ് ചെയ്തിരിക്കുന്നത്. സംഭവം, അന്ന് അദ്ദേഹം അത് നന്നായി ചെയ്തുവെങ്കിലും പിന്നീട് ജയസൂര്യയുടെ ശബ്ദം നമ്മുടെയൊക്കെ മനസ്സിൽ രജിസ്റ്റർ ആയ ശേഷമാണ് ഈ പടം ടി വിയിലൊക്കെ വരുന്നത്. സോ പലർക്കും ഈ ഡബ് അങ്ങ് ദഹിച്ചില്ല. ചോദിച്ചതാ, ഞങ്ങളുടെ പ്രമാണത്തിലുള്ള ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. രണ്ടും കറക്റ്റ് ആണെങ്കിൽ ഞങ്ങളുടെ പാതി സ്ഥലം എവിടെ പോയി സാറേ. കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്കുന്ന ഈ ചിത്രത്തെക്കുറിച്ച് അധികമാർക്കും അറിയാൻ വഴിയില്ലാത്ത ഒരു കാര്യം കൂടി പറയാം. പ്രശസ്ത ഗാനരചയിതാവായ ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതിയത്. മേഘം. ഇനിയൊരു നായികയുടെ ഡബ്ബിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. പ്രിയദർശന്റെ സംവിധാനത്തിൽ 1998 പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായിരുന്നു മേഘം. ഈ ചിത്രത്തിൽ മമ്മൂക്കയുടെ ഭാര്യയായി എത്തിയത് ഹിന്ദി നടി പൂജാ ഭദ്രയായിരുന്നു. ചന്ദ്രലേഖ എന്ന സിനിമയിലൂടെ നേരത്തെ തന്നെ മലയാളികൾക്ക് സുപരിചിതയായിരുന്നു പൂജാ ഭദ്ര. മലയാളി അല്ലാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടി ചന്ദ്രലേഖയിൽ ഡബ് ചെയ്തത് പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മിയായിരുന്നു. എന്നാൽ മേഘത്തിൽ പൂജയ്ക്ക് ശബ്ദം നൽകിയത് മറ്റൊരു നടിയായിരുന്നു, നമ്മുടെ പ്രിയപ്പെട്ട നടി രേവതി. കിളിക്കത്തിൽ നമ്മൾ കേട്ട രേവതിയുടെ ശബ്ദം അല്ലേ. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല, എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നെന്ന് അറിയാമോ. ചന്ദ്രോത്സവം. രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ 2005 റിലീസായ മോഹൻലാൽ ചിത്രമായിരുന്നു ചന്ദ്രോത്സവം. ഈ ചിത്രത്തിൽ ഒരു അതിഥി താരമായി എത്തിയ തമിഴ് നടി ഖുഷ്ബുവിന് ശബ്ദം നൽകിയതും നമ്മുടെ രേവതി തന്നെയായിരുന്നു.
ഞാൻ ഡോക്ടർ ദുർഗ ചന്ദ്രശേഖർ. ശ്രീഹരി എന്റെയും എന്റെ ഭർത്താവിന്റെയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. ആഗതൻ. ദിലീപിനെ നായകനാക്കി കമൽ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു 2010 റിലീസായ ആഗതൻ. പ്രശസ്ത തമിഴ് താരം സത്യരാജ് ഈ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തി. സ്വാഭാവികമായും മലയാളം വലിയ പിടിയില്ലാത്ത സത്യരാജിന് വേണ്ടി ഡബ് ചെയ്യാൻ അണിയറ പ്രവർത്തകർ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ തപ്പി. എന്നാൽ ആ തിരച്ചിൽ ഒടുവിൽ എത്തി നിന്നത് അക്കാലത്ത് തിരക്കുള്ള അഭിനേതാവായിരുന്ന സായി കുമാറിലാണ്. സത്യരാജ് അവതരിപ്പിച്ച ജനറൽ ഹരീന്ദ്രനാഥ് വർമ്മ എന്ന ശക്തമായ കഥാപാത്രത്തിന് സായികുമാറിന്റെ ശബ്ദം കൂടുതൽ കരുത്തു നൽകി. എന്നാൽ സായികുമാറിന്റെ ശബ്ദം മലയാളികൾക്ക് സുപരിചിതമായിരുന്നതുകൊണ്ട് ചിലർക്ക് സത്യരാജിന്റെ അഭിനയവും സായികുമാറിന്റെ ശബ്ദവും തമ്മിൽ ഒരു സിങ്ക് തോന്നിയില്ല. എന്നിരുന്നാലും കഥാപാത്രത്തിന്റെ കരുത്ത് ചോർന്നു പോകാതെ മികച്ച രീതിയിൽ തന്നെ സായികുമാർ ഡബ് ചെയ്തിട്ടുണ്ട്. അച്ഛന്റെയും അമ്മയുടെയും ഡെഡ് ബോഡീസിന്റെ മുന്നിൽ വെച്ച് അന്ന് മേജറായിരുന്ന ഈ ജോർജ് ജോസഫിനെ സാക്ഷി നിർത്തി ഇയാളുടെ ചേച്ചിയെ ഞാൻ റേപ്പ് ചെയ്തു. നോട്ട്ബുക്ക്. റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത 2006 റിലീസായ ചിത്രമായിരുന്നു നോട്ട്ബുക്ക്. സ്കന്ദയായിരുന്നു ഈ ചിത്രത്തിൽ നായകനായി എത്തിയത്. കർണാടകയിലെ ചിക്കമംഗ്ലൂരിൽ ജനിച്ച കർണാടകക്കാരനായ സ്കന്ദയെ റോഷൻ ആൻഡ്രൂസ് കണ്ടെത്തുന്നത് ഒരു പരസ്യ ചിത്രത്തിലൂടെയാണ്. അങ്ങനെ മലയാളത്തിൽ നായകനായി അരങ്ങേറ്റം കുറിച്ച സ്കന്ദയ്ക്ക് പക്ഷേ മലയാളം തീരെ വഴങ്ങിയില്ല. അങ്ങനെയാണ് റോഷൻ ആൻഡ്രൂസ് അദ്ദേഹത്തിന് ശബ്ദം നൽകാൻ മറ്റൊരു യുവതാരത്തെ സമീപിച്ചത്. വിനീത് ശ്രീനിവാസനായിരുന്നു സ്കന്ദയ്ക്ക് വേണ്ടി ഈ സിനിമയിൽ ഡബ് ചെയ്തത്. അതെ ചേട്ടാ, അവരെന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ ചേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഇത് ബ്രെഡ് അങ്ങനെ പറയുള്ളേ. തുടർന്ന് പുള്ളി അഭിനയിച്ച പോസിറ്റീവ് എന്ന സിനിമയിലും വിനീത് തന്നെയായിരുന്നു സ്കന്ദയ്ക്ക് ശബ്ദം നൽകിയത്. എത്രയും വേഗം ഈ ജ്യോതിയുടെ വീട്ടുകാരെ വിവരം അറിയിക്കണം. ആ താങ്ക്സ്. ചിത്രം. പലർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും, പ്രിയദർശൻ സംവിധാനം ചെയ്ത മലയാളത്തിലെ എക്കാലത്തെയും വലിയ വിജയ ചിത്രങ്ങളൊന്നായ ചിത്രം. ഈ മോഹൻലാൽ ചിത്രത്തിൽ മറ്റൊരു പ്രധാന വേഷത്തിലെത്തിയത് തമിഴ് നടനായ പൂർണ്ണം വിശ്വനാഥനായിരുന്നു നായികയുടെ അച്ഛന്റെ കഥാപാത്രം. സ്വാഭാവികമായും മലയാളം അത്ര വശമില്ലാത്ത അദ്ദേഹത്തിന് വേണ്ടി മറ്റൊരു മലയാളി നടനെ കൊണ്ട് ഡബ് ചെയ്യിച്ചു പ്രിയദർശൻ. നരേന്ദ്രപ്രസാദ് ആയിരുന്നു ആ നടൻ. അദ്ദേഹമാണ് ചിത്രം സിനിമയിലെ രാമചന്ദ്ര മേനോൻ എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയത്. മോളെ ഡാഡി ഒരുപാട് വേദനിപ്പിച്ചു, ഡാഡിയോട് ക്ഷമിക്കണം. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് അധികം പേർക്ക് അറിവില്ലാത്ത മറ്റൊരു കാര്യം കൂടി പറയാം. 1921 ജനിച്ച പൂർണ്ണം വിശ്വനാഥൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. 1947 August 15 ഇന്ത്യ സ്വതന്ത്രയായ വിവരം രാജ്യമെങ്ങും റേഡിയോയിലൂടെ കേട്ടത് പൂർണ്ണം വിശ്വനാഥന്റെ ശബ്ദത്തിലൂടെയാണ്. അദ്ദേഹമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വിവരം റേഡിയോ വാർത്തയിലൂടെ അന്ന് ലോകത്തെ അറിയിച്ചത്. ആകാശഗംഗ. വിനയൻ സംവിധാനം ചെയ്ത ഹൊറർ ചിത്രമായിരുന്നു 1999 റിലീസായ ആകാശഗംഗ. 90s കിഡ്സിന് ഇന്നും ഒരു പേടി സ്വപ്നമാണ് ദിവ്യ ഉണ്ണി നായികയായ ഈ ഹൊറർ ചിത്രം. പുതുമുഖമായ റിയാസ് ആയിരുന്നു ഈ ചിത്രത്തിൽ നായകനായി എത്തിയത്. ഈ നായകന് ശബ്ദം നൽകിയത് പ്രശസ്ത നടനും സംവിധായകനുമൊക്കെയായ മധുബാലായിരുന്നു. മധുബാൽ ഈ സിനിമയിൽ തന്നെ ഒരു ചെറിയ വേഷത്തിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു. മായയെ സ്വന്താക്കാൻ വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും ഞാൻ തയ്യാറാണ്. വിവാഹം കഴിഞ്ഞാലും ഞാൻ ബ്രഹ്മചാരിയായിട്ടിരുന്ന പോരെ. കൊള്ളാം, നൈസ് ഐഡിയ തന്നെ അത്. യസ്ര. പൃഥ്വിരാജിനെ നായകനാക്കി ജയ് കെ സംവിധാനം ചെയ്ത ഹൊറർ ചിത്രമായിരുന്നു 2017 റിലീസായ യസ്ര. ഈ സിനിമയിൽ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മഹേഷിന്റെ പ്രതികാരത്തിലൂടെ നമുക്ക് സുപരിചിതനായ സുജിത് ശങ്കർ ആയിരുന്നു. പുള്ളിക്ക് ഈ സിനിമയിൽ ശബ്ദം കൊടുത്തത് നമ്മുടെ സണ്ണി വെയിനാണ്. കേരളത്തിലെ ജൂതന്മാരെ കുറിച്ച് അങ്കിളിന്റെ ഫാദർ ഒരു പുസ്തകം എഴുതിയിരുന്നതായി വാവ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. മല്ലു സിംഗ്. ഉണ്ണി മുകുന്ദനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രമാണ് 2012 റിലീസായ മല്ലു സിംഗ്. ഈ സിനിമയിൽ നായകനായ ഉണ്ണി മുകുന്ദന്റെ പവർഫുൾ ശബ്ദത്തിന് പിന്നിൽ അവതാരകനും നടനുമായ മിഥുൻ രമേശ് ആയിരുന്നു. ഇനി ഒരിക്കലും ഹരി അന്വേഷിച്ച് ഇങ്ങോട്ട് വരാതിരിക്കാനെങ്കിലും നിങ്ങളത് അറിയണം. മിഥുനാണ് മല്ലു സിംഗിൽ ഉണ്ണി മുകുന്ദന് ശബ്ദം നൽകിയത്. സദാനന്ദന്റെ സമയം. ദിലീപ് കാവ്യ മാധവൻ ജോഡികളെ പ്രധാന കഥാപാത്രങ്ങളാക്കി അക്ബർ ജോസ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു 2003 റിലീസായ സദാനന്ദന്റെ സമയം. കാവ്യ മാധവന്റെ മികച്ച പ്രകടനങ്ങളിൽ ഒന്ന് നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. അതത്ര മികച്ചതാവാൻ കാരണം കാവ്യയുടെ ശബ്ദം കൂടിയാണ്. എന്നാൽ ആ ശബ്ദം കാവ്യയുടേതായിരുന്നില്ല. നടി പ്രവീണയാണ് ഈ സിനിമയിൽ കാവ്യ മാധവന് വേണ്ടി ശബ്ദം നൽകിയത്.
രാജയോഗത്തിൽ പറഞ്ഞിരിക്കട്ടെ, ഞാനിപ്പോ അതിലും വിശ്വസിക്കണം. സദാനന്ദന്റെ സമയം മാത്രമല്ല മറ്റ് രണ്ട് സിനിമകളിലും പ്രവീണ കാവ്യമാധവന് വേണ്ടി ശബ്ദം നൽകിയിട്ടുണ്ട്. കാവ്യയുടെ മറ്റൊരു മികച്ച പെർഫോമൻസുള്ള രഞ്ജിത്ത് സംവിധാനം ചെയ്ത മിഴിരണ്ടിലും എന്ന ചിത്രത്തിൽ പ്രവീണയാണ് കാവ്യമാധവന് ശബ്ദം നൽകിയത്. എം പത്മകുമാർ സംവിധാനം ചെയ്ത വാസ്തവം എന്ന ചിത്രത്തിലാണ് പ്രവീണ വീണ്ടും കാവ്യമാധവന് വേണ്ടി ശബ്ദം നൽകുന്നത്. അമ്മ പറഞ്ഞപ്പോ ഞാൻ ഒരു വിധത്തിൽ എഴുതി ഒപ്പിച്ചതാ, എനിക്കിതിന്റെ രീതിയൊന്നും അറിയില്ല. FIR. മലയാളത്തിലെ ഏറ്റവും കിടിലൻ വില്ലന്മാരിൽ ഒരാളാണ് FIR നരേന്ദ്ര ഷെട്ടി. ചൂണ്ടിയതാണെങ്കിലും നല്ല കിണ്ണം കാച്ചിയ ബീജിയം കൊണ്ട് ഇന്നും നമ്മൾ ഓർത്തിരിക്കുന്ന വില്ലനാണ് ഷെട്ടി. രാജീവ് എന്ന തമിഴ് നടനാണ് ഷെട്ടിയായി ചിത്രത്തിൽ വിലസിയത്. ഷെട്ടിയുടെ പവർഫുൾ ശബ്ദത്തിന് പിന്നിൽ നടനും സംവിധായകനുമായ വിജയ് മേനോനായിരുന്നു. മറന്നതാവും, ഞാൻ തന്നെ ചോദിക്കാം. നിങ്ങൾ റഹീം ഹാജിയുടെ കൊലപാതകം നേരിൽ കണ്ടു. മകരമഞ്ഞ്. പ്രശസ്ത ഛായാഗ്രാഹകൻ സന്തോഷ് ശിവനെ നായകനാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു 2011 റിലീസായ മകരമഞ്ഞ്. സന്തോഷ് ശിവന്റെ ഇന്റർവ്യൂ ഒക്കെ കണ്ടവർക്കറിയാം പുള്ളി പറയുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അടിച്ച് കിണ്ടിയായി നാക്ക് കുഴഞ്ഞ് സംസാരിക്കുന്നത് പോലെയാണ് പുള്ളിയുടെ റിയൽ സംസാരം. അതുകൊണ്ടാണോ എന്തോ ഈ ചിത്രത്തിൽ സന്തോഷ് ശിവന് ശബ്ദം നൽകിയത് മറ്റൊരു നടനായിരുന്നു. ബിജു മേനോനാണ് ഈ ചിത്രത്തിൽ സന്തോഷ് ശിവന് ശബ്ദം നൽകിയത്. ബിജു മേനോൻ മറ്റൊരാൾക്ക് വേണ്ടി ആകെ ചെയ്ത ഒരേയൊരു ഡബ്ബിംഗ്. ലോക ചിത്രകാരന്മാരുടെ മത്സരത്തിൽ ഈ ചിത്രവും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഗവർണർ റോബർട്ട് പ്രഭു ആവശ്യപ്പെട്ടിട്ടാണ്. സുഖമോ ദേവി. ശങ്കറിനെയും മോഹൻലാലിനെയും നായകന്മാരാക്കി വേണു നാഗവള്ളി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു 1986 റിലീസായ സുഖമോ ദേവി. പൊതുവെ ശങ്കറിന്റെ ശബ്ദം നമുക്കറിയാലോ. സോ തുടക്കകാലം മുതലേ ശങ്കറിന് ശബ്ദം നൽകി പോന്നിരുന്നത് ചന്ദ്രമോഹൻ എന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു. 170 ചിത്രങ്ങളിൽ ഇദ്ദേഹമാണ് ശങ്കറിന് ശബ്ദം നൽകിയത്. എന്നാൽ സുഖമോ ദേവി എന്ന ചിത്രത്തിൽ ചന്ദ്രമോഹൻ ആയിരുന്നില്ല ശങ്കറിന് ശബ്ദം നൽകിയത്. സുഖമോ ദേവി സംവിധാനം ചെയ്ത വേണു നാഗവള്ളി തന്നെയാണ് ഈ ചിത്രത്തിൽ ശങ്കറിന് ശബ്ദം നൽകിയത്. അമ്മയുണ്ട്, ഞാനും ഉണ്ട്. അച്ഛൻ മരിച്ചു, ഞാൻ 5 പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിച്ചത്. കടുവ. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത പൃഥ്വിരാജ് ചിത്രമായിരുന്നു കടുവ. ഈ സിനിമയിൽ വില്ലന്റെ അമ്മയായി എത്തിയ സീമയ്ക്ക് ശബ്ദം നൽകിയത് പൃഥ്വിരാജിന്റെ അമ്മയായ മല്ലിക സുകുമാരനായിരുന്നു. അങ്ങനെ നീ വെറുതെ വരികയല്ലെന്നറിയാം, എന്നതാടാ കാര്യം. നന്ദനം. രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ 2002 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു നന്ദനം. കൗതുകകരമായ രണ്ട് ഡബ്ബിംഗ് ഫാക്ടുകൾ ഈ ചിത്രത്തിലുണ്ട്. ഒന്ന്, ഈ ചിത്രത്തിൽ കലാരഞ്ജിനി അവതരിപ്പിച്ച ജാനകി എന്ന കഥാപാത്രം, അതായത് നവ്യ നായരൊക്കെ താമസിക്കുന്ന വീടിന്റെ ഓപ്പോസിറ്റ് വീട്ടിലുള്ള അയൽക്കാരിയായ കഥാപാത്രം. ഈ കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത് കലാരഞ്ജിനിയുടെ സഹോദരിയും നടിയുമായ ഉർവശിയാണ്. പിന്നെ എന്റെ മോനായതുകൊണ്ട് പറയണതല്ല, പഠിക്കാൻ ഉത്സാഹമുള്ള ഒരു കുട്ടി. ഇനി മറ്റൊരു ഡബ്ബിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, അതൊരു ഫാക്ട് എന്നതിലുപരി ഡയറക്ടർ ബ്രില്യൻസ് ആയി തന്നെ കാണാം. ഈ സിനിമയിൽ അരവിന്ദ് ആകാശ് അവതരിപ്പിച്ച ഉണ്ണികൃഷ്ണൻ എന്ന കഥാപാത്രം, ശരിക്കുമുള്ള ഉണ്ണികൃഷ്ണനായി ഈ ചിത്രത്തിൽ എത്തിയത് സുധീഷ് ആയിരുന്നു. ക്ലൈമാക്സിൽ മാത്രമാണ് സുധീഷ് സിനിമയിൽ വരുന്നത്. എന്നാൽ ക്ലൈമാക്സ് വരെ ഉണ്ണികൃഷ്ണനായി എത്തിയ അരവിന്ദിന്റെ ശബ്ദം സുധീഷിന്റെ തന്നെ ആയിരുന്നു. അതായത് ആള് മാത്രമേ മാറുന്നുള്ളൂ, രണ്ടുപേർക്കും ഒരേ ശബ്ദം തന്നെ. ഒരുപാട് പ്രാർത്ഥനയും വഴിപാടും നടത്തി, ഫലമുണ്ടായില്ല. എന്താ അമ്മ ഈ ബാലാമണിക്ക്? ഇവിടുത്തെ ഉണ്ണി എന്ന് പറഞ്ഞ ബാലാമണി മറ്റാരോ കണ്ടിരിക്കണോ? ആരോ ഇയാളെ കളിപ്പിച്ചതാവും. അപ്പോ ഇതൊക്കെയാണ് മലയാള സിനിമയിലെ താരങ്ങൾ ഡബ് ചെയ്ത സിനിമകൾ. ഇനിയും ഇത്തരം ഡബ്ബിങ്ങുകൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവ താഴെ കമന്റ് ചെയ്യുക. അപ്പോ നിങ്ങൾ ആദ്യമായി ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് കമന്റ് ഷെയർ ഒക്കെ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിലെ പഴയ വീഡിയോസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാം. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ വീണ്ടും വരാം. ഓക്കെ, ബൈ.